ഇന്ന് മറിയത്തിൻ്റെ അമലോത്ഭവ തിരുനാളാണ്. 1854 പയസ് 9-ാമൻ മാർപ്പാപ്പ മറിയം അമലോത്ഭവയാണെന്ന വിശ്വാസത്യം പഠിപ്പിച്ചു. തൻ്റെ ജന്മത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ മറിയം പാപരഹിതയായിരുന്നു. ഉത്ഭവ പാപത്തിൻ്റെ കറ പുരളാത്തവളായിരുന്നു. കൃപ നിറഞ്ഞവളായിരുന്നു എന്ന് വേണം മറിയം അമലോത്ഭവയാണെന്ന് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലോർക്കാൻ. നമ്മളെല്ലാവരും ഉത്ഭവ പാപത്തിൻ്റെ കറയോടെ ജനിച്ചു വീണവരാണ്. മറിയമാകട്ടെ ഉത്ഭവ പാപത്തിൻ്റെ കറ പുരളാതെയും. ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? ചെറിയൊരു ഉദാഹരണം, സഭാ പാരമ്പര്യത്തിൽ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു ഉദാഹരണം പറയാം. ഏതാനും പേര് വഴിയാത്രക്കിടയിൽ ഒരു കുഴിയിൽ വീഴുന്നു എന്ന് വിചാരിക്കുക. ഒരു വ്യക്തി വന്ന് ഈ കുഴിയിലായിരിക്കുന്ന എല്ലാവരെയും രക്ഷിച്ച് പുറത്തെടുക്കുന്നു. പുറത്തു വന്നവര് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പറയുന്നു, താങ്കളാണ് ഞങ്ങളെ രക്ഷിച്ചത്. മറ്റുള്ള കണ്ടവരോടൊക്കെ പറഞ്ഞു, ഇയാളാണ് ഞങ്ങളെ രക്ഷിച്ചത്. എന്നാൽ വഴിയാത്രക്കിടയിൽ ഒരുവൾ അതിലൂടെ കടന്നു പോകുമ്പോൾ കുഴിയിൽ വീഴുന്നതിന് മുൻപ് ഈ മനുഷ്യൻ തന്നെ ഇവളെ തടഞ്ഞ് കുഴിയിൽ വീഴാതെ രക്ഷിക്കുന്നു. ഇവള് പറഞ്ഞു, താങ്കൾ എന്നെ രക്ഷിച്ചു. രണ്ട് രീതിയിലാണ് ഇവിടെ ഇവർ രക്ഷപ്പെട്ടത്. ഒരു കൂട്ടർ കുഴിയിൽ വീണിട്ടും ഒരുവളാകട്ടെ കുഴിയിൽ വീഴാതെയും. രണ്ടുപേരെ രക്ഷിച്ചതും ഒരാൾ തന്നെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും പാപികളായിരിക്കുകയും കുഴിയിൽ വീണവരെ പോലെയാണ് നമ്മൾ. നമ്മളെ പാപത്തിൻ്റെ കുഴിയിൽ ദൈവമായ കർത്താവ് രക്ഷിച്ചുവെങ്കിൽ മറിയത്തെ കുഴിയിൽ വീഴാതെ തടഞ്ഞ് ദൈവം സംരക്ഷിച്ച് കൃപയിൽ വളർത്തി അനുഗ്രഹിച്ചു. ലൂക്കായുടെ സുവിശേഷം 1:28 കാണുന്നില്ലേ, ദൈവ കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. കൃപ നിറഞ്ഞവളാണ് മറിയം, കൃപ നിറഞ്ഞവളാണ് മറിയം. റോമാലേഖനം പറയുന്നില്ല, ദൈവം തിരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റം ആരോപിക്കും? ഉൽപ്പത്തി പുസ്തകം 3:15 പറയുന്നു, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. മറിയത്തിൽ പാപത്തിൻ്റെ ചെറിയൊരു കറ പോലും ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയാണ് പിതാവായ ദൈവം മറിയം ഭൂമിയിലെ സാത്താൻ്റെ ആദ്യത്തെ ശത്രുവാണെന്ന് പ്രഖ്യാപിക്കുക? മറിയത്തിൻ്റെ അമലോത്ഭവ രഹസ്യം വിശുദ്ധിയിൽ ജീവിക്കാൻ നമുക്കെല്ലാവർക്കും പ്രചോദനമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഭൂമിയിൽ സാത്താൻ്റെ ആദ്യത്തെ ശത്രു നീ, ആദാമിൻ മോചനമേ. ജപമാലയാകും ചാട്ടവാറേന്തി, തിന്മയകറ്റും ഞങ്ങൾ. ആവേ 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 മരിയ, ആവേ 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 മരിയ. ഭൂമിയിലെ സാത്താൻ്റെ ആദ്യത്തെ ശത്രുവായ മറിയത്തെ കൂട്ടുപിടിച്ച് ജപമാല കൈകളിലെടുത്ത് നമുക്ക് എല്ലാ തിന്മകളെയും ദൂരെ അകറ്റാം. അമ്മയെ മാറ്റി നിർത്തി നമുക്കെങ്ങനെയാണ് പുത്രൻ്റെ ജന്മദിനം ആഘോഷിക്കാനാകുക? മറിയത്തെ വേദനിപ്പിച്ചുകൊണ്ട് മാറ്റി നിർത്തിക്കൊണ്ട് നമുക്കെങ്ങനെയാണ് ക്രിസ്മസ് ആഘോഷിക്കാനാകുക? മറിയ നമ്മളോടും പറയേണ്ടത് അങ്ങനെയാണ്, എൻ്റെ പ്രിയപുത്രൻ്റെ ജന്മദിനം നിൻ്റെ മാതാപിതാക്കളെ കരയിപ്പിച്ചുകൊണ്ട് നിനക്ക് എങ്ങനെ ആഘോഷിക്കാനാകുക? നിൻ്റെ സഹോദരങ്ങളോട് വഴക്കിട്ടുകൊണ്ട് നിനക്കെങ്ങനെയാണ് എൻ്റെ പുത്രൻ്റെ ജന്മദിനം ആഘോഷിക്കാനാകുക? നിൻ്റെ ബന്ധങ്ങളിലേക്ക് വിശുദ്ധി കൊണ്ടുവരാതെ നിനക്കെങ്ങനെയാണ് എൻ്റെ പ്രിയപുത്രൻ്റെ തിരുമേനിയെ ക്രിസ്മസ് ദിനം തൊട്ടുമുത്താനാകുക? എങ്ങനെയാണ് ഉണ്ണീശോ നിന്നെ നോക്കി ചിരിക്കുക?